ഈ നടന്നു വരുന്നത് ജോമോനാണ്. കണ്ണിന് തീരെ കാഴ്ചയില്ല. എന്നാൽ തന്റെ പശുക്കളുമായി ജോമോൻ കാഴ്ചയില്ലാ ലോകത്തും പരിഭവമില്ലാതെ ജീവിക്കുന്നു. നമ്മൾ കാണുന്ന ഈ ജോമോൻ മാത്രമല്ല ഈ വീട്ടിൽ ഇരുട്ടിന്റെ ലോകത്തുള്ളത്. ദേ ഇത് കുഞ്ഞുമോനാണ്, ജോമോന്റെ പിതാവ്. വയസ്സ് 80. കണ്ണിന് തീരെ കാഴ്ചയില്ല, എങ്കിലും കാഴ്ചയുള്ളവരെക്കാൾ കൃത്യമായി തന്റെ ജോലി ചെയ്യുന്നു. പത്തനംതിട്ട റാന്നി പുല്ലുപ്പുറത്താണ് ഈ കുടുംബമുള്ളത്. കുഞ്ഞുമോനും മകൻ ജോമോനും മകൾ ജോമോൾക്കും കണ്ണിന് കാഴ്ചയില്ല. ജനിക്കുമ്പോൾ കാഴ്ചശക്തി ഉണ്ടായിരുന്ന ഇവരെല്ലാം ക്രമേണ ഇരുട്ടിന്റെ ലോകത്തേക്ക് വീണു. കുഞ്ഞുമോന്റെ കണ്ണിലാണ് ആദ്യം ഇരുട്ട് വീണത്. നേത്രഞരമ്പുകൾ ചുരുങ്ങുന്ന അപൂർവ രോഗം. ഒരു വർഷം കൊണ്ട് കാഴ്ച പൂർണ്ണമായും നഷ്ടമായി. പിന്നീട് മകനും മകളും, ഇപ്പോൾ കൊച്ചുമകളും ഇരുട്ടിന്റെ ലോകത്താണ്. ഇവർക്കെല്ലാം വെളിച്ചം പകർന്ന് അമ്മ അന്നമ്മച്ചേടത്തേക്ക് മാത്രം കാഴ്ചയുണ്ട്. 10 പശുക്കളുമായി ഇവർ ഇരുട്ടിലായ വലിയ കുടുംബത്തെ നോക്കുന്നു. ഇപ്പോഴും പിന്നെ നമുക്ക് നടക്കുന്ന വഴി ദൈവത്തോട് പറഞ്ഞു പറഞ്ഞ് വീഴല്ലേ നടക്കല്ലേ. ഞാനിപ്പം ഉള്ളതുകൊണ്ട് ഇവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഇനി എൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞ് ഇതുങ്ങളുടെ കാര്യം എങ്ങനെയാ ദൈവത്തോട് പറയുന്നത്. പിന്നെ ഈയിടെ എൻ്റെ അച്ഛൻ്റെ അനിയനെ ഇവരെ കാണണമെന്ന് പറഞ്ഞതിന് ഞാൻ കൊണ്ടുപോയി, ഓട്ടോയ്ക്ക് കൊണ്ടുപോയി. ഈ സമയം ഒരു 5 മണി കഴിഞ്ഞ് 5:30 ആയപ്പോഴത്തേക്ക് അത് ഓതറയില്ല, വള്ളംകുളത്തിന് പോയി. അങ്ങ് കൊണ്ടുപോയി. രാത്രിയായപ്പോൾ ഞങ്ങൾ വന്നു. അങ്ങനെ ഒക്കെ എവിടെയെങ്കിലും ഒരു വീട്ടിൽ തന്നെ പോവാന്നെങ്കിൽ അങ്ങനെ പോകും, അല്ലാതെ ഒരുപാട് ആൾ കൂടെ നടത്ത അയ്യോ അതെന്നാ ഇതെന്നാന്ന് പറയുമ്പോൾ അവനത് വിഷമ. അവൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് നമ്മൾ അടക്കം പോകത്തില്ല. അവൻ മരത്തുമില്ല, ഞങ്ങൾ കൊണ്ടുപോകുന്നുമില്ല, അവർക്കത് കുഴപ്പമില്ല. ഇപ്പം ഞാനൂടെ എവിടെയെങ്കിലും പോണേൽ വല വാങ്ങിച്ച് അവർക്ക് വെക്കും, എടുത്ത് അവരുടെ അവരവരുടെ പാത്രത്തിൽ അവരുടെ സാധനം അത് വെച്ചിട്ട് ഞങ്ങൾ പോകും. കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും വീടും പരിസരവും അകക്കണ്ണിൽ കണ്ട് പുലർച്ചെ 4 മണി മുതൽ കുഞ്ഞുമോൻ തന്റെ ജോലി ആരംഭിക്കുന്നു. രാവിലെ ഇപ്പൊ എത്ര മണിക്ക് എഴുന്നേക്കും? 4 മണി. എഴുന്നേറ്റിട്ട് ചൂടാക്കും. ചൂരമ്പത്തേക്കെല്ലാം ചൂടാവും. ചൂടാകുമ്പോഴേ പിന്നെ കൊടുക്കാൻ തുടങ്ങും. പിന്നെ ഞാൻ വന്ന് ഞങ്ങൾ പിന്നെ കടുങ്കാപ്പ് വീട് കഴിഞ്ഞിട്ട് എല്ലാവരും വെള്ളം കൊടുക്കാൻ തുടങ്ങുന്നു. അവൻ ചാണകം വരുമ്പത്തേക്ക് അതിനാ കൊടുക്കുന്നത് മാളൂട്ടിക്ക്. മാളൂട്ടിയാണോ ഒന്നാമത് കിട്ടിയേക്കുന്നത്? കിട്ടിയ മാളൂട്ടി. രണ്ടാമതോ? രണ്ടാമത് മൈന. മൂന്ന്? മൂന്നാമത് മാളൂട്ടി. അതിൻ്റെ അപ്പുറത്തെ മറിയാമ്മ. അതിൻ്റെ അപ്പുറത്തെ ലക്ഷ്മി. ഇവരിലാരാ ആദ്യം വന്നു? ഇവിടെ ഉള്ളത് പണ്ടോട്ടേ ഉള്ളതാരാ? ഇവരിലാണ്. കാഴ്ചയില്ലെന്ന് കരുതി കരയാനൊന്നും തങ്ങളില്ലെന്ന് ജോമോനും ജോമോളും പറയുന്നു. രാവിലെ 4 മണിക്ക് എഴുന്നേക്കും അച്ചാച്ചന്. ഞങ്ങള് ഞാൻ 5 മണിയാകുമ്പോൾ എഴുന്നേക്കും, പിന്നെ അത് കഴിഞ്ഞ് എഴുന്നേക്കും. പിന്നെ അവൻ പശുവിനെ ചാണകം വാരും, കറക്കും, എല്ലാം ചെയ്യും, കുളിപ്പിക്കാൻ കൊണ്ടുപോകും. പിന്നെ കണ്ടത്തി കൊണ്ടും പശുവിനെ കണ്ടത്തി കൊണ്ട് കുളിപ്പിക്കുക. നിരവധി ആശുപത്രികളിൽ പോയെങ്കിലും ഈ കുടുംബത്തിലെ ആർക്കും കാഴ്ചശക്തി തിരികെ കിട്ടിയിട്ടില്ല. എന്നാൽ ഇരുട്ടിനോട് പോരാടി പശുക്കളെ വളർത്തി ഇവർ ജീവിതത്തിൽ വെളിച്ചമേകുന്നു. മെല്ലെ മെല്ലെ ഇരുട്ടിലേക്ക് പോയ ഒരു കുടുംബമാണിത്. അച്ഛനും മകനുമെല്ലാം കാഴ്ച ദിനം പ്രതി കുറഞ്ഞു കുറഞ്ഞിപ്പോൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്കിലും ഇവർക്ക് പിന്നിൽ കാണുന്ന ഈ മിണ്ടാപ്രാണികളുടെ ഉൾക്കാഴ്ച ഇവർക്കുമുണ്ട്. ഈ വീടും പരിസരവുമായി കാഴ്ചയുടെ ഒരു പുതിയ ലോകം ഇവർ സൃഷ്ടിക്കും. കാഴ്ചാ പരിമിതർക്കെല്ലാവർക്കും ഒരു പാഠമായി ഇപ്പോഴും ഇവർ ജീവിക്കുന്നുണ്ട്. ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം മാർഷൽ വി സെബാസ്റ്റ്യൻ, മാതൃഭൂമി ന്യൂസ്.